അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്, അതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനുമുമ്പ് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 4 ഏത്തപ്പഴം പുഴുങ്ങി തൊലിയെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ ഉടക്കാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ വലുതാണെങ്കിൽ 2 ഏത്തപ്പഴമായാലും മതി. ഞാനിപ്പോൾ ചെറിയ 4 ഏത്തപ്പഴമാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ 2 പിടിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 3 ഏലക്കായ ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഏലക്കായ ഒന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടി ഓവർ അരയണ്ട ഇത്. അപ്പം ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് ഞാൻ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് നമ്മുടെ പഴം മുടച്ചതിലേക്ക് ചേർക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം, ചെറിയൊരു ടീസ്പൂൺ ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട്, മിൽമ നെയ്യ്. അപ്പം അത് കൂടി ചേർത്താലാണ് നല്ല ടേസ്റ്റും കിട്ടും. നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് കുഴച്ചും എടുക്കാം. അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ഓരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഓരോ ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം. വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നമുക്കിത്. ഇനി നമുക്ക് ഈ ബോൾസ് ഓരോന്ന് എടുത്തിട്ട് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ ഏതായാലും കുഴപ്പമില്ല, അതിലൊന്ന് ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാം, കണ്ടോ. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാനിലേക്ക് ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അതുകൊണ്ട് തീ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ബ്രെഡ് ക്രംസ് ചേർത്താനോട് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ സൈഡും നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനൊരു 2-3 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ആവും ഇത്. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കാനായിട്ട്. നമ്മുടെ ഉന്നക്കായൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി. ഇതാ പെട്ടെന്ന് തന്നെ കണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. കണ്ട ഞാൻ എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതാ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പം നല്ല സ്മൂത്താണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.